ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് വിത്തിൻ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഹെയർ ബ്രൂച്ച് ഹെയർ വൈൻ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ, പേൾ ബീഡ്സ് ആണ്. പിന്നെ ഒരു വൈറ്റ് ഫ്ലവറും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കയ്യിൽ ഏതാണോ ബീഡ്സ് ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹെയർ വൈൻ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് ബിഗിന്നേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4 mm ഗിയർ വയറാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഗിയർ വയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലെങ്ത്തൊന്നും വേണ്ട, നമ്മുടെ ഓരോ ബഞ്ചസ് ഉണ്ടാക്കണ അതിനനുസരിച്ചുള്ള ലെങ്ത്തിൽ എടുക്കുക കേട്ടോ. ഓരോ ബഞ്ചസ് ആയിട്ടല്ലേ നമ്മൾ ഹെയർ വൈൻ എടുക്കുക, അപ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഗിയർ വയറിലോട്ട് നമുക്ക് പേൾ ബീഡ്സൊക്കെ ഓരോന്ന് കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബഞ്ചസിലും 6 ബീഡ്സ് വരുന്ന രീതിയിലാണ് കേട്ടോ ബഞ്ചസ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ 2 ബീഡ് കോർത്തിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് കോർത്തെടുക്കാം. ഹെയർ വൈൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് മോഡലാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡിസൈനിലൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം അത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 6 ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്, ഇനി അതെങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളുടെ ഒരു വിരലിൻ്റെ ലെങ്ത്തിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ബീഡ്സ് എടുത്തിട്ട് ഒരു ബീഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വളച്ചുകൊടുക്കുക കേട്ടോ. എന്നിട്ട് ബീഡൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, മെല്ലെ ബീഡൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 5-6 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ബീഡ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബീഡ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ബീഡൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ ട്വിസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ ഹെയർ വൈൻ്റെ ഹെയർ ബ്രൂച്ചിൻ്റെ ഒക്കെ ഭംഗിയിരിക്കുന്നത് നമ്മൾ ഈ ട്വിസ്റ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോന്ന് ട്വിസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നെക്സ്റ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ ഓരോ ബ്രാഞ്ചസൊക്കെ കറക്റ്റ് ലെവലിൽ ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആകെ കൂട്ടം കൂടി നിന്നിട്ട് ഇത് വൃത്തിയില്ലാത്തതാവും. ഇതാകുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ നല്ല നീറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അടുത്തതും ചെയ്തിട്ടുണ്ട്, നമുക്ക് അടുത്ത വീടും അതേപോലെ ഓരോന്നും ബാക്കി വരുന്ന 3 അതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്ന ഈ വീട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഗിയർ വയറും നമ്മൾ നേരത്തെ ചെയ്തടിച്ച ആ ഭാഗമല്ലേ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് രണ്ടും കൂടിയിട്ട് ട്വിസ്റ്റ് ചെയ്യുക കേട്ടോ. ബീഡ് ട്വിസ്റ്റ് ചെയ്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക് അതും ട്വിസ്റ്റ് ആയി കമ്പി രണ്ടും കൂടിയിട്ട് ട്വിസ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ കമ്പി പിരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഇരിക്കും. ഇനി ജസ്റ്റ് ആ ബീഡ്സ് ഒന്നിങ്ങനെ ഒന്നിങ്ങോട്ട് ആക്കി കൊടുത്താൽ ഒരേപോലെ നിൽക്കും കേട്ടോ, കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് ബീഡ്സ് ബഞ്ചസ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേപോലെ കുറച്ചധികം ബഞ്ചസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ വൈൻ റെഡിയാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു ബഞ്ച് എടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് ബീഡ്സ് വർക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്തിട്ട് രണ്ട് നമ്മൾ ലെങ്ത്ത് ഇട്ടില്ലേ ആ രണ്ട് വയറും കൂടിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പിടിച്ചിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കി വരുന്ന ഓരോ ബഞ്ചസും നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ടെസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് പെട്ടെന്ന് ഇങ്ങനെ അടർന്നു പോരും കേട്ടോ. ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഹെയർ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഓയിൻ കേട്ടോ ഇത്. നമ്മൾ കുഞ്ഞു കുട്ടികളെ തലയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇനി അതിൻ്റെ തെറ്റത്തിന് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണമല്ലോ, സ്ലൈഡും പിന്നൊക്കെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഇതേപോലെ ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹോളായിട്ട് വന്നോളൂ. ഇതാ ഇതേപോലെ കിട്ടും കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ ഹോളിൻ്റെ അവിടെ ഒരു ഫ്ലവർ വീഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ബീഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ B70000-ൻ്റെ ഗ്ലൂ ആട്ടോ യൂസ് ചെയ്യണത്. നിങ്ങൾ കയ്യിൽ ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഗണ്ണ് തീർന്നു പോയിട്ടുണ്ട്, കാരണമാണ് സ്റ്റിക്ക് തീർന്നു പോയിട്ടുണ്ട്, അത് കാരണമാണ് ഞാൻ ഗ്ലൂ ഗൺ ഇത് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇതും സ്റ്റിക്കാവാൻ കുറച്ച് ഇച്ചിരി പാടാണ്, പക്ഷേ സ്റ്റിക്കായാൽ അത് അവിടെ അങ്ങനെ നിന്നോളൂ കേട്ടോ. പക്ഷേ ഗ്ലൂ ഗണ്ണാവുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കാവുമല്ലോ. അപ്പോൾ അതാ ഞാനിത് ഫ്ലവർ ബീഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊരു പേൾ വെച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക്. അതിന് ഞാനിവിടെ ഒരു പിങ്ക് കളറിലുള്ള പേളാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ഹെയർ വൈൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.